ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പഴം കൊണ്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് വലിയ ഏത്തയ്ക്കയാണ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒരു പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിനകത്തോട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഒരു അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് കൊടുക്കാം, കുറച്ചാണേലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിന് നമുക്ക് ഒരു അര കപ്പ് തേങ്ങ, തേങ്ങയാണ് അതിൻ്റെ ടേസ്റ്റ്. അതാണ്ട് നല്ല ഇങ്ങനെ രീതിയിൽ ഉടയുന്ന രീതിയിലാകുമ്പോഴത്തേന് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ റവ അതും കൂടെ ഇട്ടൊന്ന് നല്ലോണം അതുമായിട്ട് യോജിപ്പിച്ചൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഞാനൊരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. എല്ലാം നല്ലവണ്ണം കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം 1/4 കപ്പ് എന്ന അളവിൽ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പം വളരെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ, പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പം അതും കൂടെ ഇട്ടതാണ്. ഈ രീതിയിൽ നല്ലോണം പറ്റിച്ചെടുക്കുക, പാലൊക്കെ അതിനകത്ത് പിടിച്ച് വറ്റി വരുന്ന രീതിയിൽ നമുക്ക് രീതിയിലെടുക്കാം. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് ചെറിയ ബോളാക്കി എടുക്കാം. കണ്ട ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പിന്നെ ഇങ്ങനെ വേണേലും കഴിക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ, തോന എണ്ണയൊന്നും വേണ്ട, അതിനകത്തിട്ടൊന്നതാണ്ട് ഈ രീതിയിലൊന്ന് വറുത്തെടുത്താൽ നല്ല മണവുമായിരിക്കും. കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും എത്ര കഴിച്ചാലും മതിയാവില്ല, അത്ര നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുമെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.